എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവലാണ് ബാല്യകാല സഖി. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം കഥാകാരന്റെ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് എം പി ഇപ്പോൾ എഴുതിയ അവതാരികയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏടാണ് വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. ഈ നോവലിനെ കുറിച്ച് അവതാരകനുള്ള അഭിപ്രായം ഇതൊരു പ്രണയകഥയാണെന്നും എന്നാൽ സാധാരണയായി പറഞ്ഞു വരുന്നതും കേട്ടുവരുന്നതുമായ അവതരണ രീതിയിൽ നിന്നും മാറി സങ്കടകരമായ ജീവിത സത്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നും ആണ്. മജീദും സുഹറയും ആദ്യ കാലത്ത് ശത്രുതയിലായിരുന്നു എന്ന് തന്നെ പറയാം. മാങ്ങ കുറിച്ചായിരുന്ന സുഹറയ്ക്ക് മജീദ് മാങ്ങ പറിച്ചു കൊടുക്കുന്നതോടെ അവർ ബാല്യകാല സഖിമാരാവുന്നു. പിന്നീട് കമിതാക്കളും. പക്ഷേ വിധി അവർക്കായി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. ശ്രീ ഭൂവിൽ അസ്ഥിരം എന്ന് ഈ നോവൽ പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ രാജകുമാരിയുമൊത്ത് ഉല്ലസിച്ച് നടക്കുന്ന സ്വപ്നങ്ങൾ കണ്ടിരുന്ന മജീദ് ഹോട്ടലിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്നതും ദയനീയമായ നിമിഷങ്ങളാണ്. മജീദും സുഹറയും പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലം. ഒന്നും ഒന്നും കൂട്ടിയാൽ എത്രയാടാ എന്ന് മാസ്റ്റർ മജീദിനോട്. ഇമ്മിണി വലിയ ഒന്ന്. ഉടൻ വന്നു മറുപടി. കണക്കിലെ ആ പുതിയ തത്വം കണ്ടെത്തിയതിനു അന്ന് മുഴുവൻ മജീദിനെ ബെഞ്ചിൽ കാറ്റി നിർത്തി. ബഷീർ, ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിത ഗണിതമാണ്. രണ്ടു ചെറിയ നദികൾ ചേർന്നാൽ ഇമ്മിനി വലിയ ഒരു നദിയാണല്ലോ ഉണ്ടാവുക. നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ ഈ നോവൽ എടുത്തു കാട്ടുന്നു. മിടുക്കിയായിട്ടും സുഹറയ്ക്ക് ദാരിദ്ര്യം മൂലം പഠിക്കാനാവുന്നില്ല. അവൾ ലോകത്തിലെ തന്നെ ഒട്ടനവധി ബാലികമാരെയാണ് പ്രതിനിധീകരിക്കുന്നത്. മനോഹരമായ എഴുത്തുരീതിയാണ് നോവലിന്റെ മറ്റൊരു പ്രത്യേകത. കഥകളുടെ സുൽത്താൻ അതിലളിതമായ രീതിയിലാണ് ഈ നോവൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മലയാള നോവൽ സാഹിത്യത്തിലെ കിടയറ്റ നോവൽ എന്നു തന്നെ നമുക്കിതിനെ പറയാം.